ഇനി പുതുവത്സര വാർത്തയായി സാഹസികനായ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാം. കോഴിക്കോട് നിന്ന് കശ്മീർ വരെ ഒറ്റയ്ക്ക് സൈക്കിൾ യാത്ര നടത്തുകയാണ് 21-കാരനായ അനസ്. 28-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് നിന്നാണ് അനസിൻ്റെ യാത്ര ആരംഭിച്ചത്. 3 മാസം നീളുന്ന യാത്രയ്ക്ക് ആവശ്യമായ തുക മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്താണ് ഈ ചെറുപ്പക്കാരൻ കണ്ടെത്തിയത്. കോഴിക്കോട് സ്വദേശിയായ ഈ 21-കാരൻ തന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെയാണ് സൈക്കിൾ ചവിട്ടുന്നത്. മുന്നിൽ താണ്ടാനുള്ള ദൂരത്തെക്കുറിച്ചോ നേരിടേണ്ടി വന്നേക്കാവുന്ന പ്രതിസന്ധികളെക്കുറിച്ചോ അനസ് ആലോചിക്കുന്നില്ല. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പരമാവധി ചെലവ് ചുരുക്കിയൊരു യാത്ര. ബുള്ളറ്റുകൾക്ക് മാത്രമല്ല, ഒരു കൊച്ചു സൈക്കിളിനും ഹിമാലയത്തിന്റെ തണുപ്പിലേക്ക് ചവിട്ടിക്കയറാമെന്ന ഒരു 21-കാരന്റെ ആത്മവിശ്വാസം. December 28 കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് അനസ് തന്റെ യാത്ര ആരംഭിച്ചത്. +2 വരെ വിദ്യാഭ്യാസം നേടിയ അനസ് മൊബൈൽ ഷോപ്പിൽ ജോലിയെടുത്ത് സമ്പാദിച്ച പണം കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. പിന്തുണയ്ക്കാനോ സഹായിക്കാനോ മറ്റാരുമില്ല. സ്പെഷ്യൽ എന്തെന്നറിയാൻ മാത്രം ആരും ഇല്ല. അപ്പോൾ എല്ലാവരോടും പറഞ്ഞ് സമ്മതിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. താമസം എന്ന് പറയുന്നത് നമ്മൾ പോണ വഴിക്ക് അതായത് പെട്രോൾ പമ്പിൽ സ്റ്റേ കിട്ടുകയാണെങ്കിൽ അവിടെ അടിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ ചർച്ചിലോ എവിടെയെങ്കിലും കയറി സ്റ്റേ ചോദിക്കും. 3 ജോടി വസ്ത്രവും കുടിവെള്ളവും ഒരു ടെൻറ്റുമാണ് ആകെയുള്ള ലഗേജ്. പരമാവധി 15,000 രൂപ വരെയാണ് അനസ് യാത്രയ്ക്ക് ചെലവിനത്തിൽ കണക്കാക്കിയിരിക്കുന്നത്. കാശ്മീരിൽ എത്തിയതിനു ശേഷം സമയം ലഭിക്കുമെങ്കിൽ ഭൂട്ടാനും നേപ്പാളും സന്ദർശിക്കാനും അനസിന് പദ്ധതിയുണ്ട്. 3 മാസത്തെ സമയമാണ് യാത്രയ്ക്കായി അനസ് മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ അനസ് സ്വപ്നത്തിലേക്ക് യാത്ര തുടരുകയാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അനസിൻ്റെ ഒറ്റയാൾ സൈക്കിൾ പ്രയാണം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സിയാദ് ഗുലാമിനൊപ്പം വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്.